ഹായ് ഫ്രണ്ട്സ്, സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർ സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ചൂടായി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരുമ്പോൾ 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയം ഇതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കയ്യിലെടുത്തിങ്ങനെ നോക്കുമ്പോൾ ഒരു നൂൽ പരുവത്തിൽ ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പാകമാകുമ്പോൾ നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു ബൗളിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 3 കപ്പ് മൈദയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണോളം സാൾട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതാവും എളുപ്പം. കൈ ഉപയോഗിച്ചിട്ടാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ച് കിട്ടണം. അതിനുവേണ്ടി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിത് ചപ്പാത്തിക്കൊക്കെ ഡോ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആ ഒരു പരുവത്തിലാണ് ഈ ഒരു പിന്നെ പൊടി കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കരുത്. വെള്ളമൊക്കെ കൂടിപ്പോയാൽ പിന്നെ ഭയങ്കര പ്രയാസമാവും ഇത് ഉണ്ടാക്കി കിട്ടാൻ. അപ്പോൾ പാകത്തിന് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്ത് പിന്നെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. നല്ലൊരു സോഫ്റ്റ് ഡോ ആയി കിട്ടുന്നതിനെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ബൗളിലേക്ക് തന്നെ വെച്ചിട്ട് 1-5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് 2 പാർട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു വലിയ ബോൾ ഉണ്ടാക്കാം. ഇനി നമ്മൾ ഇതുകൊണ്ട് വലിയൊരു ചപ്പാത്തി വളരെ തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ അതിന് ഒരു ഷേപ്പൊന്നും ആവശ്യമില്ല, നമുക്ക് ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കാം. കട്ടി ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്ന പോലെ തന്നെ ആ ഒരു കട്ടിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കനത്തിലാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാൻ ഈ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടോ ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ടും നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു സ്വീറ്റ് റെഡിയാക്കാൻ തുടങ്ങാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിയട്ടെ. ഇപ്പോൾ ഞാനിവിടെ ഇത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ചുണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി 1 പീസ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കിൽ ആ പിന്നെ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതുപോലെ 1 പീസ് വെച്ച് കൊടുക്കാം. മൈദ ഇട്ട് കൊടുക്കുക, പിന്നെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക.
എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സെൻറ്റർ ഭാഗം ഇങ്ങനെ കുറച്ച് ഒട്ടി നിന്നോളും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റിക്കിൽ വെള്ളം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഇതുപോലെ ഒട്ടി നിന്നോളും. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ ഒന്നും കൂടെ വെള്ളത്തിൽ മുക്കിയിട്ട് ആ സെൻറ്റർ ഭാഗത്ത് തന്നെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, സ്റ്റാർ ഷേപ്പിലുള്ള നമ്മുടെ സ്വീറ്റ് റെഡിയാക്കാൻ ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ആദ്യം ഒരു പീസ് വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതുപോലെ സ്റ്റിക്ക് എടുത്തിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ വെച്ചെടുക്കുക. ഈ പ്രോസസ്സ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെ മുഴുവനായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓവറായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ ഉൾവശം റെഡിയാവാതെ പുറം ഭാഗം മാത്രം കരിയാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് റെഡിയായതൊക്കെ നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് ഓയിൽ നിന്നും മാറ്റാം കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഡിസൈനായിട്ട് വന്നോളൂ. ഇനി ഇതിൻ്റെ ഒരു ഭാഗം റെഡിയാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ ആ ഡിസൈനൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഫ്ലെയിം വല്ലാതെ കൂട്ടി വെക്കരുത്. ഇതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്താൽ നമുക്ക് നല്ല അടിപൊളി സ്വീറ്റ് റെഡിയാക്കാം. ഇപ്പോൾ ഇതും ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതും കൂടെ പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് എടുക്കണം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അതിലിട്ട് വെച്ചതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് ഷുഗർ സിറപ്പിൽ ഇട്ടെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഇട്ട് വെച്ചാൽ മതിയാവും. ഇനി ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിലേക്ക് ഇടുന്നതോടുകൂടി നല്ല ഗ്ലേസിങ് ആവട്ടോ അത് കാണാൻ തന്നെ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇത് കഴിക്കാൻ നല്ല ഇഷ്ടമാവും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള, കാണാൻ തന്നെ എന്താ ഭംഗി. അപ്പോൾ നമ്മുടെ സ്റ്റാർ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.